നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ പരിശോധനകൾ കൊഴുക്കുന്നതിനിടെ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത്, സന്ദീപ് എന്നിവരുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയിലെ ഉള്ളടക്കങ്ങളാകും പരിശോധിക്കുക. ഇതിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് കൊച്ചി എൻഐഎ കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്യും. പ്രതികൾ അറസ്റ്റിലായ സമയത്തും തിരച്ചിലിനിടയിലും എൻഐഎ സംഘം കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകൾ സി ടാക്കിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. സി ടാക്കിലെ ഇവയുടെ പരിശോധനാ ഫലമാണ് ഇഡി ആവശ്യപ്പെടുക. സ്വപ്ന സുരേഷ്, സരിത്, സന്ദീപ് എന്നിവരുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയിലെ ഉള്ളടക്കങ്ങളാകും പ്രധാനമായും പരിശോധിക്കുക. ഇതിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് കൊച്ചി എൻഐഎ കോടതിയിൽ അപേക്ഷ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളുടെ വിശദമായ പരിശോധന എൻഐഎ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. അതേസമയം യുഎഇ കോൺസുലേറ്റിലെ കരാർ ഇടപാടുകളിൽ സ്വപ്നയ്ക്ക് കമ്മീഷൻ നൽകിയ കൂടുതൽ സ്ഥാപന ഉടമകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ഉദ്യോഗാർത്ഥികളുടെ വിസ ആവശ്യങ്ങൾക്കായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തു നൽകുന്നതിനുള്ള കരാർ ലഭിച്ച ഫോർത്ത് ഫോഴ്സ് എന്ന ഏജൻസി ഉടമയോട് മൊഴിയെടുക്കലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുകയും ചെയ്തു. ലൈഫ് മിഷൻ ഇടപാടിൽ യൂണിടാക് ഉടമകളെ ചോദ്യം ചെയ്തതിന് പിറകെയാണ് ഇതും. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കുന്നതോടെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇവർ നടത്തിയ ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള സൂചനകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയും ഉദ്യോഗസ്ഥർക്കുണ്ട്.